വെണ്ണിയുടെ പുഴയിൽ ചാടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ദർശനയുടെയും കുഞ്ഞിന്റെയും മരണം പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കോടതി ഈ മാസം 27-ലേക്ക് മാറ്റി. ദർശനയുടെ ഭർത്താവും ഭർതൃപിതാവും അടക്കമുള്ളവർ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതാണ് കോടതി മാറ്റിവെച്ചത്. ഭർത്താവിനും കുടുംബത്തിനുമെതിരെ ഗാർഹിക പീഡനം, ആത്മഹത്യാ പ്രേരണ, മർദ്ദനം എന്നീ കുറ്റങ്ങൾ ചുമത്തിയിരുന്നു. റിപ്പോർട്ട് സമർപ്പിക്കാൻ പോലീസ് അവകാശം തേടിയതാണ് ജാമ്യം മാറ്റിവെക്കാൻ കാരണമായത്. വെണ്ണിയോട് പുഴയിൽ യുവതിയും കുഞ്ഞും മരിച്ച സംഭവത്തിൽ ഭർത്താവിനും വീട്ടുകാർക്കുമെതിരെ വിവിധ വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തിരുന്നു. ആത്മഹത്യാ പ്രേരണ, ഗാർഹിക പീഡനം, മർദ്ദനം തുടങ്ങിയ വകുപ്പുകൾ കൂടി ചുമത്തിയതോടെയാണ് പ്രതികൾ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയിലെത്തിയത്. അപേക്ഷ ഇന്ന് കോടതി പരിഗണിച്ചെങ്കിലും റിപ്പോർട്ട് നൽകാൻ സാവകാശം വേണമെന്ന പോലീസിൻ്റെ അഭ്യർത്ഥനയെ തുടർന്ന് ഈ മാസം 27-ലേക്ക് കേസ് മാറ്റുകയായിരുന്നു. ദർശനയുടെ ഭർത്താവ് ഓംപ്രകാശ്, പിതാവ് ഋഷഭരാജൻ, അമ്മ ബ്രാഹ്മിലി എന്നിവർക്കെതിരെയാണ് കേസുള്ളത്. കൽപ്പറ്റ DYSP TN സജീവൻ അന്വേഷണ ചുമതല ഏറ്റതിനു പിന്നാലെയാണ് വിവിധ വകുപ്പുകൾ അധികമായി ചുമത്തിയത്. യുവതിയുടെ കുടുംബത്തിൽ നിന്നും വിശദമായ മൊഴി കഴിഞ്ഞ ദിവസം പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. വനിതാ കമ്മീഷൻ അംഗം ഇന്നലെ ദർശനയുടെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളിൽ നിന്നും കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. പോലീസിനോട് വനിതാ കമ്മീഷൻ റിപ്പോർട്ട് തേടുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൽപ്പറ്റ.